ഇന്ത്യയിലെ ഗുജറാത്ത് തുറമുഖത്തിൽ 4200 കോടി മുടക്കാൻ ദുബായ് സർക്കാർ തയ്യാറാകുന്നുണ്ട് എങ്കിൽ അതിനു പിന്നിൽ ഒരൊറ്റ കാരണമേയുള്ളൂ. നരേന്ദ്രമോദി എന്ന നേതാവുമായുള്ള സൗഹൃദം. നരേന്ദ്രമോദിയും മോദിയുടെ ഇന്ത്യയും വിശ്വസിച്ച ലോകത്തെ ബിസിനസ് ഭീമന്മാർ ഇന്ത്യയിലേക്ക് എത്തുന്നത് ആഗോള വിപണിയിൽ പുതിയ അവസരങ്ങൾ ഉണ്ടാക്കും. ഗുജറാത്തിലെ കണ്ട്ലയിൽ മെഗാ കണ്ടെയ്നർ ടെർമിനൽ വികസിപ്പിക്കാൻ ദുബായ് ഡിപി വേൾഡ് രംഗത്ത് വന്നിരിക്കുകയാണ്. ഇതിനായി 510 മില്യൺ ഡോളറിന്റെ നിക്ഷേപം ഡിപി വേൾഡ് പ്രഖ്യാപിച്ചു. ദീൻദയാൽ തുറമുഖ അതോറിറ്റിയും ദുബായ് ഡിപി വേൾഡ് അധികൃതരും ഇത് സംബന്ധിച്ച ധാരണാപത്രത്തിൽ ഒപ്പുവച്ചിരിക്കുകയാണ്. ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്ത് പ്രതിവർഷം 2.19 ദശലക്ഷം TEU കണ്ടെയ്നർ കൈകാര്യം ചെയ്യുന്നതിനുള്ള സൌകര്യം വികസിപ്പിക്കുന്നതിനും ടെർമിനൽ പ്രവർത്തിപ്പിക്കുന്നതിനും പരിപാലിക്കുന്നതിനുമാണ് ഡിപി വേൾഡ് ദീൻദയാൽ തുറമുഖ അതോറിറ്റിയുമായി കരാറിൽ എത്തിയിരിക്കുന്നത്. ജനുവരിയിൽ മെഗാ കണ്ടെയ്നർ ടെർമിനൽ വികസിപ്പിക്കുന്നതിന് ഹിന്ദുസ്ഥാൻ ഇൻഫ്രാലോക് പ്രൈവറ്റ് ലിമിറ്റഡിന് ദീൻദയാൽ തുറമുഖ അതോറിറ്റി അനുമതി നൽകിയിരുന്നു. കേന്ദ്ര സർക്കാരിന്റെ വൻകിട നിക്ഷേപ സംരംഭമായ നാഷണൽ ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടും ഡിപി വേൾഡും തമ്മിലുള്ള സംയുക്ത സംരംഭമാണ് ഹിന്ദുസ്ഥാൻ ഇൻഫ്രാലോക് പ്രൈവറ്റ് ലിമിറ്റഡ്. ഡിപി വേൾഡ് 30 വർഷത്തേക്ക് BOT അടിസ്ഥാനത്തിലാണ് കണ്ട്ലയിലെ മെഗാ കണ്ടെയ്നർ ടെർമിനൽ ഏറ്റെടുത്ത് വികസിപ്പിക്കുന്നത്. ആവശ്യമെങ്കിൽ 20 വർഷത്തേക്ക് കൂടി കരാർ നീട്ടാനുള്ള വ്യവസ്ഥകളും ഈ കരാറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പൊതു സ്വകാര്യ പങ്കാളിത്തത്തിലൂടെ ഏകദേശം 510 മില്യൺ ഡോളർ ചിലവിൽ നിലവിലുള്ള ദീൻദയാൽ തുറമുഖത്തിന് സമീപം ട്യൂണ ടെക്രയിൽ ഒരു മെഗാ കണ്ടെയ്നർ ടെർമിനൽ നിർമ്മിക്കുന്നതാണ് പദ്ധതി. നിർമ്മാണം പൂർത്തിയാക്കി ടെർമിനൽ പ്രവർത്തിപ്പിച്ച നിശ്ചിത വർഷത്തിന് ശേഷം ഇന്ത്യക്ക് കൈമാറും. 2027 ടെർമിനലിന്റെ വികസനം പൂർത്തിയാവും. ഇതോടെ വൻതോതിൽ കണ്ടെയ്നറുകൾ വഹിക്കാൻ ശേഷിയുള്ള അത്യാധുനിക ചരക്ക് കപ്പലുകൾ തുറമുഖത്തേക്ക് അടുപ്പിക്കാൻ സാധിക്കും. കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യാനുള്ള സൌകര്യങ്ങളും ഇതോടനുബന്ധിച്ച് സജ്ജമാക്കുന്നുണ്ട്. ടെർമിനലിനെ റോഡുകൾ, ഹൈവേകൾ, റെയിൽവേകൾ, കണ്ടെയ്നർ നീക്കത്തിന് മാത്രമായുള്ള പാതകൾ എന്നിവയുടെ ശൃംഖലയിലൂടെ ഉൾനാടുകളിലേക്ക് ബന്ധിപ്പിക്കും. വടക്കൻ, പടിഞ്ഞാറൻ, മധ്യ ഇന്ത്യ എന്നിവിടങ്ങളിൽ നിന്നുള്ള ചരക്ക് നീക്കം സുഗമമാക്കുന്നതിന് ഇത് സഹായിക്കും. വർദ്ധിച്ചുവരുന്ന ഈ ആവശ്യം പൂർത്തീകരിക്കുന്നതിനൊപ്പം മേഖലയിലെ ബിസിനസ്സുകളെ ആഗോള വിപണികളുമായി ബന്ധിപ്പിക്കാനും ടെർമിനൽ ഉപകരിക്കും. ഡിപി വേൾഡ് നിലവിൽ ഇന്ത്യയിൽ 5 കണ്ടെയ്നർ ടെർമിനലുകൾ പ്രവർത്തിപ്പിക്കുന്നുണ്ട്. ഇതിൽ 2 എണ്ണം മുംബൈയിലാണ്. കൊച്ചി, ചെന്നൈ, മുന്ദ്ര എന്നിവിടങ്ങളിൽ 1 വീതം കണ്ടെയ്നർ ടെർമിനലുകളും ഡിപി വേൾഡാണ് കൈകാര്യം ചെയ്യുന്നത്. വടക്കൻ, പടിഞ്ഞാറൻ, മധ്യ ഇന്ത്യയെ ആഗോള വിപണികളുമായി ബന്ധിപ്പിക്കുക വഴി പുതിയ വ്യാപാര അവസരങ്ങൾ ഒരുക്കാൻ ഈ കണ്ടെയ്നർ ടെർമിനലിന് സാധിക്കുമെന്ന് ഡിപി വേൾഡ് ചെയർമാൻ സുൽത്താൻ അഹമ്മദ് ബിൻ സുലായം വ്യക്തമാക്കി. ഈ പുതിയ തുറമുഖ ടെർമിനൽ 2027 പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏകദേശം 8.19 ദശലക്ഷം TEU ചരക്ക് കൈകാര്യം ചെയ്യാനുള്ള ശേഷിയുണ്ടാകും. ഇന്ത്യയിലെ കണ്ടെയ്നർ ലോജിസ്റ്റിക്സ് ചെലവ് കുറയ്ക്കുമെന്നും അഭിപ്രായപ്പെടുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, കർമാനുസ്.